യെശയ്യ പ്രവാചകന്റെ പുസ്തകം 56 അധ്യായം അതിൻ്റെ 7 വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ സന്തോഷം ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ആകയാൽ ഇപ്രകാരം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ ആലയത്തിൽ വരുന്നത്? സന്തോഷിക്കുവാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചു, എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ മറക്കേണ്ട സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ആത്മീകവും ഭൗതികവുമായ സന്തോഷം അനുഭവിക്കുന്ന ഒരിടമാണ് ആലയം. വെറും ഭജനം കേൾക്കാൻ വേണ്ടിയിട്ട്, വെറും പാടാൻ വേണ്ടിയിട്ട്, വെറും ഒരു ഫെലോഷിപ്പ് മാത്രമല്ല, അതിനകത്ത് സന്തോഷത്തിൻ്റെ അനുഭവം. ശരിയാ, സന്തോഷിക്കുവാൻ വകയില്ലാത്ത അനേക സാഹചര്യങ്ങൾ വ്യക്തിജീവിതങ്ങൾക്കുണ്ട്. ഒരല്പം പോലും സന്തോഷിക്കുവാൻ, ഒരല്പം പോലും ആനന്ദിക്കുവാൻ കഴിയാത്ത എത്രയോ വ്യക്തി ജീവിതങ്ങൾ ഉണ്ട്. ആകയാൽ ആ സന്തോഷം ദൈവം നമുക്ക് തിരിച്ച് നൽകുന്ന ഒരു സ്ഥലമാണ്. ആ സന്തോഷം നമുക്ക് ഉറപ്പിച്ച് നൽകുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനം 100 അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. സ്തോത്രം, നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ സങ്കീർത്തനം 100 അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ. സകല ഭൂവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഇത് 100-ാമത്തെ സങ്കീർത്തനമാണ്. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. പക്ഷേങ്കിലും അതിനകത്തുള്ള ആത്മീക അർത്ഥങ്ങളെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരിക്കൽക്കൂടി ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആരാധനയെക്കുറിച്ച് നന്നായിട്ട് കാണുവാൻ കഴിയും. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ദൈവസഭയ്ക്കകത്ത് ഉണ്ടായിരിക്കപ്പെടേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ആർപ്പിടുക. സന്തോഷം മാത്രമല്ല, ആർപ്പിടാനുള്ളൊരു സ്ഥലമാണ് ദൈവസഭ. മനസ്സിലായവർ കൈയടിച്ചു കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. എന്താ ഈ ആർപ്പിടുക എന്ന് പറയുന്നത്? എരിഹോ മതിലാണ് പലപ്പോഴും നമ്മൾ ഈ ആർപ്പിടുക എന്ന് പറയുന്ന സമയത്തിൽ വേഗത്തിൽ നമുക്ക് ഓടി വരുന്ന ഒരു ഭാഗം. എരിഹോ മതിൽ ദൈവജനത്തിന് മുൻപിലേക്ക് കടന്നു പോകുവാൻ കഴിയപ്പെടാത്ത വലിയൊരു തടങ്കൽപ്പാറയായിരുന്നു, വലിയൊരു തടസ്സക്കല്ലായിരുന്നു, വലിയൊരു കോട്ട മതിലായിരുന്നു, വലിയ ഒരു തടസ്സമുള്ള ഒരു സ്ഥലമായിരുന്നു എരിഹോ മതിൽ. അവിടെ അതിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ കർത്താവ് നൽകിയ ദൈവജനത്തിന് കൊടുത്ത ഒരായുധം എപ്രകാരം? ജെ സി ബി അല്ല, ഹിറ്റാച്ചി അല്ല, മറ്റ് ടിപ്പറോ അങ്ങനെയുള്ള യാതൊരു വിധ ഉപകരണങ്ങളുമല്ല കൊടുത്തത്. കൊടുത്ത ഉപകരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലോട്ട് നീ അതിനെ ചുറ്റി നടന്ന് 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 പ്രാർത്ഥിക്കണം. എന്നിട്ട് 7-ാമത്തെ ദിവസം നിന്റെ നാവെടുത്ത് നീ ആർപ്പിടണം. ആർപ്പിട്ട സമയത്തിൽ എരിഹോമതിൽ, അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു എന്നൊക്കെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളത് പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ മതിൽ ഇന്നു വരെ അവിടെ കാണാനില്ല. അത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയി. ആ മതിൽ ചില്ലറ മതിലൊന്നുമല്ല, അത് ചൈനയിലെ വൻമതിലിനേക്കാളും എത്രയോ മടങ്ങ് വലിപ്പമുള്ള വലിയൊരു കോട്ടമതിലായിരുന്നു. ആ മതിലിൻ്റെ പുറത്തുകൂടെ ഒരേ സമയത്തിൽ 7-ഉം 8-ഉം വാഹനങ്ങൾക്ക് ഒരേ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തക്ക വിധത്തിലുള്ള വീതിയുള്ള. അപ്പോൾ ഇതങ്ങോട്ട് പൊളിഞ്ഞു വീണാലും ദൈവമക്കൾ മേളിൽ കയറി അപ്പുറത്ത് ചാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏണിയൊക്കെ വയ്ക്കണം, ഇല്ല എങ്കിൽ ക്രെയിനെല്ലാം വേണമായിരിക്കാം. ദൈവം ഇതെല്ലാം മനസ്സിലാക്കി കാണും. നീ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിൻ്റെ മേൽ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ ഞാനൊട്ട് മാറ്റുന്ന സമയത്തിൽ അത് മാറ്റിയതായിരിക്കും. നീ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോയതുപോലെ ഒരു കല്ലോ മണ്ണോ യാതൊന്നുമില്ലാത്ത നീ നിരന്ന സ്ഥലം
സ്ഥലത്ത് കൂടെ റബ്ബറൈസിന് ടാറിട്ടതുപോലെയുള്ള സ്ഥലത്ത് കൂടെ നീ കോട്ടയ്ക്കകത്തേക്ക് കയറിക്കൊള്ളണം. അത് ദൈവം നോക്കിയപ്പോൾ മേളിലോട്ടെടുക്കാൻ പറ്റത്തേയില്ല. ദൈവം അതിനെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തി, ആ മതിലിനെ താഴ്ത്തി. ഇതെല്ലാം ചരിത്ര സംഭവമാണ്. ഇന്ന് നിങ്ങൾ ആ പ്രദേശത്ത് പോയി നോക്കുക, ഇല്ലാണ്ട് ഇതൊന്നും കെട്ടുകഥകളല്ല, ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ വന്ന കാര്യങ്ങൾ. ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. ആകയാൽ അത് മണ്ണിൻ്റെ അടിയിലേക്ക് അത് മാറിപ്പോയി, അത് ആ ഭാഗത്തിലേക്ക് മാറി, ദൈവജനം അകത്തേക്ക് കടന്നു കയറി. എപ്പോൾ? ആർപ്പിട്ടപ്പോൾ. ഒരു പക്ഷേ നമ്മുടെ ഭവനത്തിനകത്ത് നമുക്ക് ആർപ്പിട്ട് ആരാധിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരത്തില്ല. സ്വത്തം ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് കടന്നു വരുന്ന യുവതലെ, നീ ഉച്ചത്തിലൊന്ന് ആർപ്പിടുമ്പോൾ നീ മനസ്സിലാക്ക, ചില തടസ്സങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയാ. ചില മതിലുകൾ വീഴുകയാണ്. നിനക്ക് മുമ്പിലുള്ള തടങ്ങൾ, പാറകൾ ആമേ പൂർണ്ണമായി 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 മാറിപ്പോകുന്ന സമയമായിരിക്കുകയാണ്, സമയമായിരിക്കുകയാണ്, സമയമായിരിക്കുകയാണ്. അപ്പോൾ ആർപ്പിടുന്നത് ദൈവസഭയ്ക്കകത്ത് യേശുവേ എന്ന് വിളിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് യേശുവേ ആർപ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ് ആർപ്പിടുന്നതിന്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് നമ്മൾ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുമ്പോൾ, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ കുറവായിരിക്കാം, പക്ഷെ വിടുതലുണ്ടായിരിക്കും. മനസ്സിലായവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. സ്റ്റൈല് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്കൊരു വിടുതലാണ് ആവശ്യം. അതുകൊണ്ട് സ്തോത്രം. ആമീൻ. യേശുവിൻ്റെ നാമം പറഞ്ഞ് നമ്മൾ ആർപ്പിടുമ്പോൾ ശത്രുവിൻ്റെ തടസ്സങ്ങളെ കണ്ടുകൊണ്ട് ആത്മാവിൽ നമ്മളൊന്ന് ആർപ്പിടുന്ന സമയത്തിൽ, പ്രൈസ് ഗോഡ്, അതൊരു വിടുതലായി തീരപ്പെടും. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പുവിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. സന്തോഷത്തോടെ സേവിക്കണം. സേവിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയാ. പൂർണ്ണ മനസ്സോടുകൂടി കർത്താവിനെ നമ്മൾ സേവിക്കണം. പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കണം കർത്താവിനെ സേവിക്കുന്നത്. ഞാനത് വിടുന്നു. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവൻ. ദൈവത്തിൻ്റെ ആലയത്തിൽ വരുന്നവൻ സംഗീതത്തോടെ വരണം. ആമീൻ. പാട്ടോടെ വരണം. നല്ല വിശ്വാസികൾ ആരാധന തുടങ്ങുന്നതിന് മുൻപ് വരും അല്ലേ? കോടതിയിൽ കേസ് വിളിക്കുന്ന സമയത്തിൽ, അല്ലെങ്കിൽ ജഡ്ജിൻ്റെ അടുക്കലേക്ക് പോകുന്നത്, എല്ലാം വിളിച്ചു തുടങ്ങിയതിന് ശേഷമാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഇതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ ബഹുമാനിക്കുന്ന, വലുതെന്ന് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നേരത്തെ ചെന്നെത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നുവോ, ആദരിക്കുന്നുവോ, ആരാധിക്കുന്നുവോ, അതനുസരിച്ചായിരിക്കും നമ്മൾ ആലയത്തിൽ കടന്നു വരുന്നത്. നമ്മൾ നേരത്തെ വന്നു സ്തോത്രം, നീ ദൈവസന്നിധിയിലിരുന്ന് മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ദൈവസന്നിധിയിൽ എങ്ങനെ വരണം? ദൈവസന്നിധിയിൽ എങ്ങനെ വരണം? ആമീൻ. ബൈബിളിൽ നീ യഹോവയ്ക്കാർപ്പെടും, സന്തോഷത്തോടെ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. അതിൻ്റെ രാഗമോ താളമോ ഭാവങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറയിൽ നിന്ന് ഒരു പാട്ടിൻ്റെ ഒരവസ്ഥ, ഒരു പാട്ടിൻ്റെതായിട്ടുള്ള ഒരു അനുഭവം. അതെങ്ങനെ മനസ്സിലാക്കി കഴിയുന്നു? നമുക്ക് ഉള്ളിനകത്ത് ദൈവസാന്നിധ്യം നമ്മിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ഉള്ളിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വരുമ്പോൾ പാടാത്തവനും പാടിപ്പോകും. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. യഹോവ തന്നെ ദൈവം. ഓക്കെ, ഞാൻ പറഞ്ഞത് പ്രഭാതത്തിൽ നമ്മൾ വന്നിരിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെയാണെങ്കിലും സംഗീതത്തോടെയാണെങ്കിലും അല്ലെങ്കിൽ ദുഃഖത്തോടെയാണെങ്കിലും ദൈവസന്നിധിയിൽ പാട്ടോടുകൂടിയിട്ടായിരിക്കണം ആലയത്തിനകത്ത് വരാൻ. ഒരു മൂളിപ്പാട്ടായിരുന്നെങ്കിൽ അതായിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻ കർത്താവിന് മഹത്വം കൊടുക്കത്തക്ക ഒരു സ്തുതിഗാനം ആലപിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ആലയത്തിനകത്ത് വരുന്നത്. നീ ആലയത്തിനകത്ത് വന്ന് പരകാര്യങ്ങൾ പറഞ്ഞ് സ്വത്രാത്മീക അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തരുത്. ആലയത്തിനകത്ത് കടന്നു വന്ന് ആവശ്യമില്ലാത്ത സ്തോത്രം ലോക സംഭവങ്ങളെ എടുത്ത് നിരത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നീ എന്തിനാ വന്നത്? ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നത്. ഹല്ലേലൂയാ. ആമീൻ. ഞാൻ പ്രാർത്ഥിക്കാനാണ് കടന്നു വന്നത്. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. വന്ന് ഒരല്പം നേരത്തെ ആയിപ്പോയി എന്ന് നിങ്ങൾ തോന്നുന്നു എങ്കിൽ ഒരു പാട്ട് എടുത്ത് നിങ്ങൾ ദൈവസഭയ്ക്കകത്തിരുന്ന് പാടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വാസ്തവമായിട്ടും അനുഭവിക്കുവാനായി കഴിയുമെന്നുള്ളതിന് സംശയമേ ഇല്ല. ആ സമയം വേണമെങ്കിൽ നമുക്ക് വേസ്റ്റ് ചെയ്യാം. അയ്യോ, ടൈം ആയില്ലല്ലോ, ഇന്നിപ്പോൾ അവിടെ കറങ്ങി, ഇവിടെ കറങ്ങി, അപ്പുറത്ത് കറങ്ങി, ഇപ്പുറത്ത് കറങ്ങി, ഇല്ലായെങ്കിൽ സ്തോത്രം ആ വന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പിന്നെ പരകാര്യം പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ്, അത് പറഞ്ഞ്, ഇത് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമ്മുടെ സമയം നമുക്ക് കളയാം. വേണ്ട,
ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് എന്താ സംഗീതത്തോടെ കടന്നു വരണം. സംഗീതത്തോടെ കടന്നു വരപ്പെടുന്ന വ്യക്തികളെ കർത്താവ് വ്യക്തമായി കാണിക്കും. ആമീൻ. ദാവീദിനെ കുറിച്ച് നിങ്ങൾ നോക്ക്, മുഴുവനും ഗാനമാണ്, മുഴുവനും പാട്ടിൻ്റെ അനുഭവമാണ്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നൊരു ശുശ്രൂഷ. ഇപ്പോൾ വചനപ്രഘോഷണം ഞാനിവിടെ ചെയ്യുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, പക്ഷെ അത് നിങ്ങൾക്ക് തോന്നല്ലേ, നമ്മൾ ഒരുമിച്ചാണ്. ഞാൻ പ്രസംഗിക്കുന്നു, പക്ഷെ നിങ്ങൾ പ്രതികരിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ പ്രസംഗിക്കുന്ന ഒരൊറ്റയാളാണ്. അങ്ങനെയാണെങ്കിൽ പാട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരുമിച്ച് എല്ലാവരും ചേർന്നിട്ട് പാടുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും, മറക്കരുത്, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ പുകഴ്ത്തുവൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കപ്പെടാം. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ, സ്തോത്രത്തോടെ കയറണം. നാവിൽ ഒരു സ്തുതി സ്തോത്രം കടന്നു വരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അകത്തേക്ക് കടന്നു വരപ്പെടുന്ന സമയത്തിലേക്ക് അവിടെ നോക്കി, ഇവിടെ നോക്കി, അവിടെ എങ്ങനെയുണ്ട്, ഇവിടെ എങ്ങനെ, അതൊന്നുമല്ല. സ്തോത്രം, 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 സ്തോത്രം. ദൈവവൈദലേ, അധ്വാനിക്കുന്നവന് ഫലം ദൈവം നൽകും. അമീൻ. ആരാധിക്കേണ്ടുന്ന വണ്ണം ആരാധിക്കുന്നവന് ദൈവം പ്രതിഫലം നൽകും. വിശ്വസിക്കേണ്ടുന്ന വണ്ണം വിശ്വസിക്കുന്നവന് ദൈവം ഫലം നൽകും. മനസ്സിലായവർ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാലും സ്തോത്രത്തോടെ കടന്നു വരണം, സ്തോത്രത്തോടെ കടന്നു വരണം, സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങൾ കടന്നു വരണം. അപ്പോൾ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവൻ. പ്രാകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പ്രാകാരം. ഇത് വിശുദ്ധ സ്ഥലമെന്ന് പറയും. ഇനി സ്തോത്രം, പഴയ നിയമത്തിനനുസരിച്ച് ദൈവദാസന്മാർക്ക്, അവിടുത്തെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർക്ക് മാത്രം ഇരിക്കാവുന്ന പ്രദേശമുണ്ട്. അതിനെ ആമീൻ, ഇതിൻ്റെ പുറകിലൊരു മുറി എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ നിയമത്തിൽ അതിനെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. സ്തോത്രം, അതിനകത്ത് അത് അതിവിശുദ്ധ സ്ഥലമെന്ന് പറയപ്പെടും. എല്ലാവർക്കും പ്രവേശിക്കാൻ പാടില്ല. അതിനകത്ത് മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം അതിനകത്ത് പ്രവേശിക്കും. അതിനകത്ത് പ്രവേശിക്കപ്പെടുന്ന വ്യക്തി ചരിത്രമനുസരിച്ച് നോക്കുമ്പോൾ പ്രവേശിക്കുന്നവൻ അയോഗ്യനാണെങ്കിൽ അവൻ അവിടെ വെച്ച് മരിക്കും. ദൈവദാസനാണെങ്കിലും പാപം ചെയ്തിട്ടാണ് അവൻ അതിവിശുദ്ധ സ്ഥലത്ത് കയറുന്നുവെങ്കിൽ അവൻ മരിക്കും. അതുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുന്നവൻ അരയിൽ കൂടെ ഒരു കയറിടും കെട്ടി ഒരു എൻ്റ് വെളിയിലിട്ടിരിക്കും. എന്നിട്ട് അകത്തേക്ക് അവൻ കയറി ദൈവസന്നിധിയിൽ യാഗം കഴിക്കും. യാഗം കഴിക്കപ്പെടുമ്പോൾ അവൻ പാപം ചെയ്തുവെങ്കിൽ യാഗത്തോടുകൂടി ദൈവപ്രസാദമല്ല, അവൻ മരിക്കും. മരിച്ചു വീഴപ്പെടുമ്പോൾ ആ ഡെഡ് ബോഡി എടുക്കാൻ വേറൊരുവന് അയോഗ്യമായിട്ട് അകത്ത് കയറാൻ മനസ്സില്ല. അതുകൊണ്ട് ആ നൂല് വെളിയിലിട്ടിട്ടുണ്ടായിരിക്കും. ആ നൂല് വലിച്ച ബോഡി ഇങ്ങെടുക്കും. അപ്പോൾ ഇത് പുതിയ നിയമമാകൊണ്ട് വിശുദ്ധ സ്ഥലവും ആമീൻ പ്രാകാരവും കർത്താവിൻ്റെ മരണത്തോടുകൂടി, ക്രൂശ് മരണത്തോടുകൂടി ദൈവാലയത്തിൻ്റെ തിരശ്ശീല നെടുക രണ്ടായിട്ടത് പിളർന്നു. അത് ഈ മൂന്ന് ഭാഗങ്ങളെയും കൂടെ ദൈവം ഒന്നാക്കി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി ആരാധിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവിടെ ഞാനുണ്ട്. അതുകൊണ്ട് ദൈവം വരാൻ വേണ്ടി പള്ളി തന്നെ വേണമെന്നില്ല. എവിടെയാണോ ദൈവമക്കൾ കടന്നു വരുന്നോ അവിടെ ദൈവം വരും. പക്ഷേ മറ്റൊന്നുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് അത് പ്രതിഷ്ഠിച്ചു എങ്കിൽ, അത് സമർപ്പിച്ചു എങ്കിൽ അത് വിശുദ്ധമായിരിക്കും. സ്തോത്രം. ഈ പ്ലാറ്റ്ഫോം ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട്, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് പ്രതിഷ്ഠിച്ചുവെങ്കിൽ ഇത് വിശുദ്ധമായിരിക്കും. ഈ ആലയം ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ചുവെങ്കിൽ അത് വിശുദ്ധമായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ 100 തെങ്ങിൽ ഒരെണ്ണം ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചുവെങ്കിൽ ആ തെങ്ങ് വിശുദ്ധമായിരിക്കും. നിങ്ങളുടെ ആട്ടിൻ കൂട്ടത്തിൽ ഒന്നിന് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതിഷ്ഠിച്ചു എങ്കിൽ അത് ദൈവസന്നിധി വിശുദ്ധമായിരിക്കും. 10 കോഴിയുണ്ടായിരുന്നു, അതിൽ ഒരു കോഴിയെ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രതിഷ്ഠിച്ചു എങ്കിൽ അത് വിശുദ്ധമായിരിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധമാണ്, വിശുദ്ധം. അപ്പോൾ ഈ പ്രാകാരം ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലം, എവിടെയാണെങ്കിലും പ്രാകാരത്തിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ സ്തോത്രത്തോടെ, ഉറക്കത്തോടെ എന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്, പിന്നെ എങ്ങനെയാ, സ്തോത്രത്തോടെ, സ്തോത്രത്തോടെ. ആമീൻ. സ്തോത്രം എന്ന യാഗം പുതിയ നിയമത്തിലേതായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട യാഗമാണ് സ്തോത്രയാഗം.
നിങ്ങൾ കൊടുക്കുന്ന കാണിക്കയെക്കാളും നിങ്ങൾ കൊടുക്കപ്പെടുന്ന നേർച്ച കാഴ്ചകളെക്കാളും എല്ലാറ്റിനേക്കാളും വലുത് നിന്റെ നാവിൽ നിന്ന് അധരഫലമാകുന്ന സ്തോത്രയാഗം നീ അർപ്പിക്കുന്നു എങ്കിൽ അത് പുതിയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാഗമാണ്. ആമേൻ. മനസ്സിലായവർ കരങ്ങൾ അടിച്ച് സ്തോത്രം ചെയ്താലും ഇന്ന് ആ യാഗം ദൈവസന്നിധിയിൽ അർപ്പിക്കാത്തവരുണ്ടെങ്കിൽ നാവെടുത്ത് സ്തോത്രം പറ സ്തോത്രം പറ സ്തോത്രം പറ. അവന് സ്തോത്രം ചെയ്തവന്റെ നാമത്തെ വാഴ്ത്തുക. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്ത തലമുറ തലമുറയായിരിക്കും. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോട്, അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. ആമേൻ. അവന് സ്തോത്രം ചെയ്തവന്റെ നാമത്തെ വാഴ്ത്തുവൻ. അവന് സ്തോത്രം ചെയ്തവന്റെ നാമത്തെ വാഴ്ത്തുവൻ. അവന് സ്തോത്രം ചെയ്തവന്റെ നാമത്തെ വാഴ്ത്തുവൻ. അപ്പൊ ചുമ്മാ എല്ലാവരും സ്തോത്രം പറയുന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല. സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുക. അപ്പൊ സ്തോത്രം ചെയ്തിട്ടാണ് ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വാഴ്ത്തുക. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുക. അപ്പൊ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കപ്പെടുമ്പോൾ ദൈവനാമത്തെ നമ്മൾ വാഴ്ത്തുകയാണ്. ആ അമ്മേൻ. അതുകൊണ്ട് ഇടവിടാതെ സ്തോത്രം പറയണം. പള്ളിക്കകത്ത് കടന്നു വന്നിരിക്കുന്ന സമയം മുതൽ തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എത്രത്തോളം സ്തുതിക്കുന്നുവോ അത് സ്മരണയുടെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ ദൈവം നമ്മൾ എഴുതുന്നതിന് മുൻപ് എഴുതിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം സ്തോത്രം ചെയ്തു എന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ സ്വർഗത്തിൽ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ എത്ര രൂപയ്ക്ക് ആമേ ഫോൺ വിളിച്ചു എന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ കമ്പനിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാലേ നീ എത്ര മണിക്കൂർ ഏത് സമയത്ത് സ്തോത്രം, അതിൻ്റെതായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ബില്ല് സ്തോത്രം ചോദിച്ചു കഴിഞ്ഞാലിട്ട് അത് പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ അത് കിട്ടും. ആ ഡീറ്റെയിൽഡ് ബില്ല് എടുക്കുന്ന സമയത്തിൽ നീ എത്ര സമയം ആമീൻ ആരോട് സ്തോത്രം സംസാരിച്ചു. മാറ്റർ മാത്രം കിട്ടത്തില്ല, അത് സൈബറിൻ്റെ അപ്രൂവൽ വേണം. പ്രൈസ് ഗോഡ്. പക്ഷേ ആമീൻ ആ കമ്പനിക്കാരനറിയാം നീ എത്ര മിനിറ്റ് സംസാരിച്ചു. നിനക്കറിയാവോ? അറിയത്തില്ല. എത്ര പ്രാവശ്യം വിളിച്ചു നിനക്കറിയത്തില്ല. പക്ഷേ ഇതെല്ലാം കമ്പനിക്കാരൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവിടെ സ്തുതിച്ചത് സ്തോത്രം ചെയ്തത് നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല, നിങ്ങളുടെ പാസ്റ്റുകൾ അറിയത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അത് വ്യക്തമായിട്ട് രൂപപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന സ്തുതി സ്തോത്രങ്ങൾ ആമീൻ കുറഞ്ഞു പോകരുത്, കുറഞ്ഞു പോകരുത്. ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ എണ്ണം കൂട്ടാൻ നോക്കിക്കൊള്ളണ. ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് നിൽക്കപ്പെടുമ്പോൾ നിനക്ക് പ്രാഗൽഭ്യമുള്ളത് അനുഭവത്തിലേക്ക് ആയിരിക്കപ്പെടുക. ആമേൻ. നിന്റെ അധരഫലം അധരഫലം കുറയാനിടയാകരുത്. ആമേൻ. നിന്റെ നാവ് ശക്തിയുള്ളതായി തീര. ആ നിന്റെ നാവിന് ബലം ലഭ്യമായി തീരത്തക്ക സാഹചര്യം ഉണ്ടാക. ദൈവം നിന്റെ നാവിലൂടെ വൻകാര്യങ്ങളെ ചെയ്യുവാൻ സ്തുതി സ്തോത്രങ്ങൾ കടന്നു വരപ്പെടട്ടെ. അപ്പോൾ ആർപ്പിടണം ദൈവസന്നിധിയിൽ, സന്തോഷിക്കണം, അതോടനുബന്ധിച്ച് സ്തോത്രം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നത്. സങ്കീർത്തനം 40. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവയെ നീ അറിയുന്നു, ഞാൻ നിൻ്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വച്ചിട്ടില്ല. നിൻ്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു, നിൻ്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിൻ്റെ കരുണ നീ എനിക്ക് അടച്ചു കളഞ്ഞില്ല, നിൻ്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. ആമീൻ. സങ്കീർത്തനക്കാരൻ 40 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, ആധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ നീ അറിയുന്നു, ആധരങ്ങളെ അടക്കിയിട്ടില്ല. ആമേ. ഭക്തന് കഷ്ടത വന്നപ്പോൾ, വേദന വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ ദൈവസന്നിധിയിൽ പറയുകയാണ്, എൻ്റെ ആധരത്തെ ഞാൻ അടക്കി വച്ചിട്ടില്ല. കർത്താവേ നീ അറിയുന്നു, പ്രാകാരങ്ങളിൽ ഞാൻ സ്തുതിയോടുകൂടി സ്തോത്രത്തോടുകൂടി നിന്റെ വാതിലുകളിൽ ആമേ സംഗീതത്തോടെ ഞാൻ കടന്നു വന്ന ദിവസങ്ങൾ അറിയപ്പെടണമേ. കർത്തൃസന്നിധിയിൽ അവൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് നമ്മൾ അങ്ങോളം ഇങ്ങോളം പരിശോധിക്കുന്ന സമയത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടാ. ഇന്നും പകൽ സമയത്തിൽ ദൈവ പൈതലേ, നിനക്ക് പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോൾ നിനക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയണം, ഞാൻ എൻ്റെ ആലയത്തിനകത്ത് എൻ്റെ നാവിനെ അടക്കി വച്ചിട്ടില്ല. ഞാൻ എൻ്റെ ദൈവത്തെ പുകഴ്ത്തിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ നമസ്കരിച്ചുകൊണ്ടിരുന്നു, ഞാൻ എൻ്റെ കർത്താവിനെ ആമേ സ്തുതിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ആമീൻ. അതത്രേ ദൈവത്തിൻ്റെ ആലയത്തിൽ. യാക്കോബ് ലേഖനം 5:14 വാക്യത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം എഴുതിയിരിക്കപ്പെടുകയാണ്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്
തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കപ്പെടുന്നുണ്ട്. മൂന്ന്, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരപ്പെടുന്നത് രോഗശാന്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. സഭായോഗത്തിലെ കടന്നു വരുന്ന ദൈവവൈദ്യലെ നിനക്ക് സന്തോഷം മാത്രമല്ല, നിനക്ക് സ്തോത്രം മാത്രമല്ല, നിനക്കൊരു രോഗശാന്തിയും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. മനുഷ്യരായവർ കൈയടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറ. ഞാൻ അങ്ങോട്ട് സ്തുതിക്കുമ്പോൾ, ഞാൻ അങ്ങോട്ട് ആർപ്പിടുമ്പോൾ, ഞാൻ ദൈവസന്നിധി സന്തോഷിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് എൻ്റെ ദൈവ സഭയിലൂടെ ഒരു നന്മ നൽകപ്പെടുന്നുണ്ട്. അതെനിക്ക് രോഗശാന്തിയാണ്, അതെനിക്ക് രോഗശാന്തിയാണ്. ബൈബിൾ ഇപ്രകാരം എഴുതിയിരിക്കപ്പെടുന്നു, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവൻ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി പ്രാർത്ഥിക്കട്ടെ. ആരാണ് മൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭയിലെ സീനിയർ പാസ്റ്റർക്ക് പറയുന്ന പേരാണ് മൂപ്പൻ എന്ന് പറയുന്നത്. അവന്റെ പ്രായമോ സാഹചര്യങ്ങളോ അല്ല, ആ സഭയുടെ പ്രധാനപ്പെട്ടവനായിട്ട് ദൈവം ആരെയാണോ ആക്കി വെച്ചിരിക്കുന്നത്, ആ സഭയുടെ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണോ ദൈവം കൊടുത്തത്, ആരെയാണോ അവിടെ സെൻട്രൽ പാസ്റ്ററായിട്ട് ദൈവം പ്രധാന ശുശ്രൂഷകനായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ വ്യക്തിയാണ് സഭയിലെ മൂപ്പൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് നിങ്ങൾ തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുന്നതോടൊപ്പം സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. മൂപ്പൻ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്, എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്. തലയിൽ എണ്ണ നീ പുരട്ടി പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നീ ഒന്ന് മനസ്സിലാക്ക, ദൈവസഭയ്ക്കകത്ത് നിന്ന് ദൈവജനത്തിന് ലഭിക്കുന്ന ഒരു നന്മയാണ് സഭയിലെ മൂപ്പനെ വരുത്തി അല്ലെങ്കിൽ സഭയുടെ മൂപ്പന്റെ അടുക്കൽ ചൊല്ലപ്പെടുമ്പോൾ. സ്തോത്രം, ഒരു സ്പോട്ട് എണ്ണയെടുത്ത് അദ്ദേഹം തലയിൽ വയ്ക്കപ്പെടുമ്പോൾ സ്തോത്രം ബൈബിളിൽ നിനക്ക് രോഗശാന്തി വരേണ്ടതിന് സ്തോത്രം സഭയിലെ മൂപ്പനെ വരുത്തുക. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കാം, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കാം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം എഴുതിയിരിക്കപ്പെടുമ്പോൾ സ്തുതിക്കുന്നവന് രോഗശാന്തി കിട്ടുക, അവൻ ആർപ്പിടുന്നവന് രോഗശാന്തി കിട്ടുക. അങ്ങോട്ട് കൊടുക്കുന്നുവെങ്കിൽ ഇങ്ങോട്ടും മേടിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളണം. ഇന്ന് നീ രോഗിയായിട്ടാണോ ഈ കൂട്ടത്തിൽ കടന്നു വന്നത്, നിന്റെ നാവെടുത്ത് നീ സ്തുതിക്ക്, നിന്റെ രോഗം മാറാൻ പോകുകയാണ്. ആമേൻ. നീ ആത്മാവിൽ ഒന്ന് സന്തോഷിക്ക്, നിന്റെ രോഗം മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ അടിച്ചു ഒരുമിച്ച് സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ്. ദൈവിക രോഗശാന്തി ഇവിടെ സംഭവിക്കുന്നു. സ്തുതിക്കുന്നവന്റെ മേൽ രോഗശാന്തി വ്യാപരിക്കുന്നു, സ്തുതിക്കുന്നവന്റെ മേൽ ദൈവിക രോഗശാന്തി വ്യാപരിക്കുന്നു, ദൈവിക വിടുതൽ വ്യാപരിക്കുന്നു, ദൈവിക സൗഖ്യം വ്യാപരിക്കുന്നു ഇപ്പോൾ. സ്തോത്രം.